ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ബയോമെഡിക്കൽ കോമ്പസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ബി ബ്രോണിൻ്റെ ഇൻഫ്യൂസോ സ്പേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡൽ ഇൻഫ്യൂഷൻ പമ്പ്, അതിൻ്റെ ബേസിക് ഡെമോ ആണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ബേസിക് കാര്യങ്ങളും ഇതിൻ്റെ സെറ്റിങ്സും ഒക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് കണ്ടില്ലേ, ഈ ബ്രാക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഇൻഫ്യൂഷൻ ലൈനിൻ്റെ, നമ്മുടെ ഇൻഫ്യൂഷൻ സ്റ്റാൻഡ് അതല്ലേ നമ്മൾ പറയാതിന്, ഇൻഫ്യൂഷൻ സ്റ്റാൻഡിൽ നമ്മുടെ ഈ മെഷീന് ഘടിപ്പിക്കുന്ന സംഭവമാണ്. അപ്പോൾ ഇത് ഈ ലോക്ക് എങ്ങനെ റിലീസ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. ഈ മുകളിൽ കാണുന്ന ഈ മെറ്റാലിക് അല്ലേ, ഷൈനിങ് മെറ്റാലിക് പാർട്ട് നമ്മൾ അടിയിലേക്ക് പ്രസ് ചെയ്തിട്ട് ബാക്കിലുള്ള സ്വിച്ച് പ്രസ് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് ഒരു പൊസിഷൻ കിട്ടും, അതാണ് അൺലോക്ക് പൊസിഷൻ. ഓക്കെ, അത് നന്നായിട്ട് പ്രസ് ചെയ്ത് ഒരുമിച്ച് പ്രസ് ചെയ്ത് വലിച്ച് കഴിഞ്ഞാൽ ഈ സംഭവം നമുക്ക് വരാം. എന്നിട്ട് നമുക്കിവിടെ പ്രോപ്പറായിട്ട് ക്ലീനിങ്ങിൻ്റെ സമയത്ത് നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് വേണം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോഴാണ് അതിൻ്റെ എന്തെങ്കിലും ബ്ലഡ് സ്ട്രീമൊക്കെ സൈഡിലുണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റാം. അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡിലും എന്തുണ്ട്, ഒരു ചാല് പോലത്തെ സ്ഥലമുണ്ട്, അവിടെയൊക്കെ എന്തെങ്കിലും മൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മളത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇത് എങ്ങനെ എടുത്തിട്ട് വേണം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ എന്ത് ചാർജർ. ഓക്കെ, ഈ ചാർജിങ്ങിൻ്റെ അഡാപ്റ്ററാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് പൊസിഷൻ ഉണ്ട്, എന്ത് നമ്മുടെ ഈ ബ്രാക്കറ്റിൽ രണ്ട് പൊസിഷൻ ഉണ്ട്, രണ്ട് സൈഡിലും പൊസിഷൻ ഉണ്ട്. പിന്നെ ഈ അടുത്ത ഈ സംഭവം എന്ന് പറഞ്ഞാൽ കണ്ടോ, ഞാൻ പ്രസ് ചെയ്തിരിക്കുന്ന ഇത് നമുക്ക് വെർട്ടിക്കലും ഹൊറിസോണ്ടലും ആയിട്ട് മെഷീന് നമ്മുടെ ലൈനിൽ അല്ലെങ്കിൽ സ്റ്റാൻഡിൽ നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള സംഭവമാണ്. ഓക്കെ, ഇത് പ്രസ് ചെയ്തിട്ട് നമുക്ക് വെർട്ടിക്കൽ പൊസിഷനും ഹൊറിസോണ്ടൽ പൊസിഷനും, പിന്നെ മൂവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഷൈനിങ് മെറ്റാലിക് പാർട്ട് പിടിച്ചിട്ട് നമുക്ക് മൂവ് ചെയ്യാം. ഓക്കെ, ഇത് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ചേക്കുന്ന സംഭവം കാണിച്ചേക്കുന്നതാണ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മളിത് ഹോൾഡ് ചെയ്ത് വെക്കേണ്ടത്. ഓക്കെ, ഇത് നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ചേക്കുന്നു. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ലിക്വിഡ് അല്ലെങ്കിൽ സലൈനോ എന്താണോ നമ്മുടെ മെഡിസിൻ, അത് നമ്മൾ വെച്ചേക്കുന്ന പൊസിഷൻ കണ്ടോ, അത് ഞാൻ മെഷീനിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വെച്ചേക്കുന്നത്. അപ്പോൾ മെഷീന് കുറച്ചും കൂടെ സേഫ്റ്റിയാണ്. ഇപ്പോൾ എന്തെങ്കിലും ലീക്കേജ് കാര്യങ്ങളുണ്ടെങ്കിൽ മെഷീനിലേക്ക് ആവാൻ ചാൻസ് കുറവാണ്. പിന്നെ ഇത് നമ്മുടെ ബി-ബ്രോണിൻ്റെ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് എന്താണ് ലൈനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സംഭവം കണക്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ സാധാരണ നോർമൽ ഓൺ ബട്ടൺ ഒന്ന് ലോങ് പ്രസ് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മുടെ മെഷീനെ ബൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മെല്ലെ എന്താ ചെയ്യും, ഓണായിട്ട് വരും. അപ്പോൾ അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അടുത്ത സ്റ്റെപ്പായിട്ടുള്ള നമുക്ക് ഇതിൽ ലൈൻ ഇൻസെർട്ട് ചെയ്യണമല്ലോ, അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ ബട്ടൺ കണ്ടില്ലേ, അത് ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക. അതാണ് നമ്മുടെ ഡോർ ഓപ്പൺ ചെയ്യേണ്ട പ്രശ്നം. അപ്പോൾ അതിന് കൺഫർമേഷൻ ചോദിക്കും, യെസ് കൊടുക്കുക. അപ്പോൾ നൈസായിട്ടൊരു സൗണ്ടിൽ എന്ത് ചെയ്യും, ഇത് ഓപ്പൺ ആവും കേട്ടോ, നല്ല രസമുള്ള സൗണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇവിടെയാണ് നമ്മൾ ലൈൻ ഇൻസേർട്ട് ചെയ്യുന്നത്. ലൈൻ ഇൻസേർട്ട് ചെയ്യുന്ന ഡയറക്ഷൻ കാണിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഈ സ്പെഷ്യൽ ലൈന്, അതായത് ബി-ബ്രോണിൻ്റെ സ്പെഷ്യൽ ലൈനിൽ നമ്മൾ, നമുക്ക് തെറ്റാനൊന്നുമില്ല, ലൈനിൻ്റെ ഡയറക്ഷൻ മാറാൻ ചാൻസ് ഇല്ല. നമുക്ക് ആ ഹോൾഡർ പ്രോപ്പറായിട്ട് ഇതീസ് ഡയറക്ഷനിൽ മാത്രമേ അലൈൻ ആവുള്ളൂ. അല്ലാത്ത നോർമൽ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഡയറക്ഷൻ നോക്കണം, അല്ലെങ്കിൽ ബ്ലഡ് തിരിച്ച് ഇങ്ങോട്ട് പേഷ്യൻറ്റ് നിന്ന് ഇങ്ങോട്ട് വരാൻ ചാൻസ് ഉണ്ട്. കണ്ടില്ലേ, ഈ ലോക്ക് ശ്രദ്ധിക്കണം. ഇവിടെ എന്ത് ചെയ്യുക, ഇങ്ങനെ അടിയിലുള്ള പൊസിഷനിൽ ഇത് പ്രസ് ചെയ്ത് വെച്ചാൽ ഇത് ലോക്കായി കിട്ടും. ഓക്കെ, ഇപ്പോൾ നല്ല ടൈറ്റ് ആണോ എന്നൊന്ന് ഉറപ്പുവരുത്തുക, നല്ല ഹോൾഡറിൽ ഈ സംഭവങ്ങൾ കുടുങ്ങിയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തിയതിൻ്റെ ശേഷം വേണം, രണ്ട് എൻഡും പ്രോപ്പറായിട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡോർ എന്ത് ചെയ്യാം, മെല്ലെ പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ലോഡായി കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് ലൈൻ സെലക്ഷനാണ് ചോദിക്കുക. നമ്മൾ കണക്ട് ചെയ്തേക്കുന്ന ലൈന് ഏതാണെന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ വെച്ചേക്കുന്ന സ്പേസ് ലൈനാണ്. അപ്പോൾ ആ ബ്രാൻഡ് സംഭവമാണ്, അത് ഏതാണെന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നേരെ നമുക്ക് റേറ്റ് വോളിയം സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അപ്പോൾ റേറ്റ് വോളിയം ടൈം ഇൻഫ്യൂഷനിൽ ഇത് മൂന്ന് റിലേറ്റഡ് ആണ്. നമ്മളിപ്പോൾ റേറ്റ് എന്ന് പറഞ്ഞാൽ വോളിയം ബൈ ടൈമാണ്. അങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ ഈ ഏതെങ്കിലും ഈ മൂന്നെണ്ണത്തിൽ രണ്ടെണ്ണം നമ്മൾ സെലക്ട് ചെയ്താൽ മൂന്നാമത്തെ ഓട്ടോമാറ്റിക്കായിട്ട് വരും. അപ്പോൾ സാധാരണ വോളിയം, അതായത് BTB എന്ന് പറഞ്ഞാൽ വോളിയം ടു ബി ഇൻഫ്യൂസ്ഡ് എന്നാണ്. അപ്പോൾ എത്ര വോളിയമാണ് പേഷ്യൻ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ റേറ്റും വോളിയം സെലക്ട് ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ടൈം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ താഴോട്ട് അടിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് വേറെ കുറച്ച് മെനുവേഴ്സും കൂടി കാണും. അപ്പോൾ അതിൽ ഞാൻ
ഓപ്ഷൻസിൽ പോവുകയാണെങ്കിൽ നമുക്ക് അതിൽ പ്രഷർ ലെവൽ അപ്സ്ട്രീമിൻ്റെ പ്രഷറൊക്കെ കാണാൻ പറ്റും. ഇതെന്ന് പറഞ്ഞാൽ മെഷീൻ്റെ പ്രഷർ സെൻസിറ്റിവിറ്റിയാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ ഇത്രത്തോളം സെൻസിറ്റീവ് ആവോ അത്രയും നമ്മുടെ ബബിളും കാര്യങ്ങൾ അല്ലെങ്കിൽ ഒക്ലൂഷൻ്റെ ലെവൽ വന്ന് കഴിഞ്ഞാൽ മെഷീൻ ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യും. ഇത് അപ്സ്ട്രീം പ്രഷർ ലോ ആക്കി വെച്ച് കഴിഞ്ഞാൽ അപ്സ്ട്രീമിൽ എന്തെങ്കിലും ബ്ലോക്കേജ് കാര്യങ്ങൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതാവും. ലോ ആണെങ്കിൽ വൺ ആണെങ്കിൽ ലോ, അങ്ങനെ നയന് വരെയുള്ള പൊസിഷൻസ് ഉണ്ട്. അപ്പോൾ അടുത്തത് നമ്മുടെ ബോളസിൻ്റെ റേറ്റ് നമുക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. കീപ്പ് വെയിൻ ഓപ്പൺ കെവിഒ, കീപ്പ് വെയിൻ ഓപ്പൺ, അത് വേണമെങ്കിൽ ആക്റ്റീവ് ആണ്. ഡിസ്പ്ലേ ലൈറ്റ്, കീ ലൈറ്റ്, അലാം വോളിയം, ഡേറ്റ്, ടൈം, ലാംഗ്വേജ്, ഇത്രയും സംഭവങ്ങൾ അതിലുണ്ട്. അപ്പോൾ സാധാരണ ഫൈവിലാണ് നമ്മൾ പ്രഷർ ലെവൽസൊക്കെ വെക്കാറ്. ഒരു മീഡിയം നല്ല നിൽക്കും. പിന്നെ വെച്ചിട്ട് ഡോക്ടേഴ്സ് പ്രിഫർ ചെയ്യുന്ന അത് കുറക്കാൻ വേണ്ടിയിട്ടൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബോൾ എന്താണ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈം ലൈൻ കാണിക്കും. ഈ ലൈൻ ഒന്ന് പ്രൈം ചെയ്യാൻ വേണ്ടിയിട്ടാണ് സംഭവമാണ് ഇത് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ പേഷ്യൻ്റെ ഡിസ്കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മെഷീൻ പറയും. അങ്ങനെ ചെയ്തിട്ട് ഇത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ പ്രൈമിങ് നടക്കും. അപ്പോൾ മെഷീൻ്റെ പ്രൈമിങ് നമ്മൾ ചെയ്തു, എന്തെങ്കിലും ബബിളും കാര്യങ്ങളും ഉണ്ടാകും പോകും. പിന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഫ്യൂഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്താൽ മതി. അപ്പോൾ എത്രയാണോ നമ്മൾ സെറ്റ് ചെയ്ത റേറ്റിൽ ഇങ്ങനെ പോകും. ആ മുകളിൽ വി ടി ബി എത്രയാണോ ഇങ്ങനെ കുറയുന്ന രീതിയിൽ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. പിന്നെ എത്ര ടൈം ഇതുണ്ട് എന്നുള്ളത്. അപ്പോൾ ആ സ്റ്റാർട്ട് ബട്ടൺ തന്നെ നമ്മൾ ഒന്നും കൂടി പ്രസ് ചെയ്താലാണ് എന്ത് ചെയ്യുക, അത് പൗസ് ആവുക. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ബേസിക് ഓപ്പറേഷൻ കാര്യങ്ങൾ. നമ്മൾ ഇവിടെ കാണാൻ പറ്റും എത്രയാണ് സംഭവങ്ങൾ പോയത്. പിന്നെ നമ്മളിത് ലോങ് പ്രസ് ചെയ്ത് ഓഫാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ സ്റ്റാൻഡ് വേയിലേക്കാണ് പോവുക. അതിന് കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ ലൈൻ നമ്മൾ കണക്ട് ചെയ്തിട്ടില്ല, അപ്പോൾ സ്റ്റാൻഡ് വേയിലേ പോവുള്ളൂ, മെഷീൻ ഓഫ് ആവില്ല. അപ്പോൾ നമ്മൾ ലൈന് റിമൂവ് ചെയ്തിട്ട് ആണ് നമ്മൾ ആ സ്വിച്ച് അതായത് ഓഫ് ബട്ടൺ ലോങ് പ്രസ് ചെയ്യുന്നതെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവും. അതാണ് അതിൻ്റെ ഒരു സെറ്റപ്പ്, ഒരു സേഫ്റ്റി പോലെ സ്റ്റാൻഡ് ബൈ ആക്കാണ്. അപ്പോൾ ഇനി അടുത്തായിട്ട് രണ്ട് മെഷീൻ വന്നു. അപ്പോൾ എങ്ങനെ നമ്മളിത് രണ്ടെണ്ണം ഒരുമിച്ച് കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ മുകളിലത്തെ ഫ്രെയിം ഒഴിവാക്കിയിട്ട് നമ്മൾ അടിഭാഗത്ത് ഒരു ബ്രാക്കറ്റ് ഉണ്ടല്ലോ, നേരത്തെ കണ്ടില്ലേ നമ്മൾ തുടക്കത്തിൽ കണ്ട ആ ചാല്, നമുക്ക് ഇതിങ്ങനെ പ്രസ് ചെയ്തിട്ട് വെക്കാം. മറ്റേ വൃത്തിക്ക് അവിടെ നിൽക്കും, ആ ഒരു കാണാൻ തന്നെ ഒരു ഭംഗിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതിന് ഈ രണ്ട് മെഷീനെ നമ്മൾ ഒരുമിച്ച് കണക്ട് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ട്. ഈ കാണുന്ന ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടിയിൽ ലോഡ് ചെയ്ത് വെച്ച് നെക്സ്റ്റ് ഇൻഫ്യൂഷൻ നമുക്ക് വലിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ഈ മെഷീൻ്റെ ഒരു ബേസിക് സെറ്റപ്പ്. ഇനി എവിടെ അലാംസ് എവിടെയെന്ന് കാണാമെന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാം. നമ്മൾ ഞാനിപ്പോൾ അപ്സ്ട്രീം ക്ലോസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അലാംസ് എവിടെ വരുന്നതെന്ന് കണ്ടോളൂ. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും അലാറം ഉണ്ടെങ്കിൽ ഇവിടെ കാണാം, ഉണ്ടോ ചെക്ക് അപ്സ്ട്രീം എന്ന് പറഞ്ഞിട്ട് അലാംസ് ഒന്നില്ലേ. അപ്പോൾ നമുക്കത് ഓക്കെ എന്ന് പ്രസ് ചെയ്ത് അക്നോളജ് ചെയ്ത് വിടാം. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഈ മെഷീൻ്റെ ഒരു ബേസിക് ഡെമോ എന്നുള്ള രീതിയിൽ പറയാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു.